നമസ്കാരം റാഫ് ടോക്കിന്റെ ഇപിഎൽ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്നലെ മാഞ്ചസ്റ്റർ സിറ്റി ചെൽസിയോട് 1-2 ഗോളുകൾക്ക് പരാജയപ്പെട്ടു. ആ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് അനുകൂലമായിട്ട് ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നു. ഗബ്രിയൽ ജീസസിനെ വീഴ്ത്തിയതിനാണ് ആദ്യ പകുതിയുടെ അവസാനത്തിൽ പെനാൽറ്റി ലഭിക്കുന്നത്. കിക്ക് എടുത്തത് സിറ്റിയുടെ വെറ്ററൻ താരമായ സെർജിയോ അഗ്യൂറോ ആയിരുന്നു. പക്ഷേ അർജന്റീൻ താരമെടുത്ത പനേങ്ക കിക്ക് വളരെ എളുപ്പത്തിൽ ചെൽസിയുടെ ഗോൾ കീപ്പർ എഡ്വാർഡ് മെൻഡി തടയുകയും ചെയ്തു. ഒരു പക്ഷേ ആ ഗോൾ ആ പെനാൽറ്റി ഗോളാക്കി മാറ്റിയിരുന്നെങ്കിൽ ആദ്യ പകുതിയിൽ തന്നെ 2 ഗോളുകളുടെ ലീഡ് സിറ്റിക്ക് ലഭിക്കുമായിരുന്നു. മത്സരത്തിൻ്റെ ഗതി തന്നെ ഒരു പക്ഷേ മാറിപ്പോയേനെ. ആ ഒരു കളി വിജയിച്ചിരുന്നെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇന്നലെ തന്നെ പ്രീമിയർ ലീഗിൽ കിരീടം ചൂടാനും കഴിയുമായിരുന്നു. മത്സരശേഷം തൻ്റെ ആ ഒരു പെനാൽറ്റി ഡിസിഷനെക്കുറിച്ച് മാപ്പ് പറഞ്ഞിരിക്കുകയാണ്. പെനാൽറ്റി നഷ്ടമാക്കിയതിനെക്കുറിച്ച്, അങ്ങനെ പനേങ്ക രൂപത്തിൽ പെനാൽറ്റി എടുത്തതിനെക്കുറിച്ചൊക്കെ സെർജിയോ അഗ്യൂറോ മാപ്പ് പറഞ്ഞിരിക്കുന്നു. ടീം അംഗങ്ങളോടും ടീമിൻ്റെ സ്റ്റാഫിനോടും ആരാധകരോടും അദ്ദേഹം മാപ്പ് പറഞ്ഞുകൊണ്ട് ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇടുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ട്വീറ്റിലേക്ക് നമുക്കൊന്ന് പോകാം. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: I would like to apologize to my teammates, staff and supporters for missing the penalty. It was a bad decision and I take full responsibility. എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. ഞാൻ ടീമിൻ്റെ സ്റ്റാഫിനോടും ടീംമേറ്റ്സിനോടും സപ്പോർട്ടേഴ്സിനോടും ഒക്കെ ആ പെനാൽറ്റി നഷ്ടപ്പെടുത്തിയതിന് മാപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു. അതൊരു തെറ്റായ തീരുമാനമായിരുന്നു. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്നാണിപ്പോൾ അഗ്യൂറോ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ പെപ് ഗാർഡിയോള മത്സരശേഷം അതിനെക്കുറിച്ച് സ്കൈ സ്പോർട്സിനോട് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അദ്ദേഹം പറഞ്ഞത്, അത് ആ തരത്തിൽ പെനാൽറ്റി എടുക്കാനുള്ള തീരുമാനം സെർജിയോ അഗ്യൂറോയുടെ തന്നെ തീരുമാനമായിരുന്നു. അത് അഗ്യൂറോയുടെ തീരുമാനമാണ്. ആ ഒരു പെനാൽറ്റി ടേക്കറാണ് എങ്ങനെ പെനാൽറ്റി എടുക്കണം എന്നുള്ള തീരുമാനം എടുക്കേണ്ടത്. ഞാനെപ്പോഴും അദ്ദേഹത്തോട് പറയാറുള്ളത്, നിങ്ങളൊരു ഡിസിഷൻ എടുത്താൽ അതിൽ ഫുള്ളി കൺവിൻസ്ഡ് ആയിരിക്കണം. അദ്ദേഹം ആ രൂപത്തിൽ പെനാൽറ്റി എടുക്കാൻ ശ്രമിച്ചു, അല്ലാതെ അതിനപ്പുറമൊന്നുമില്ല എന്നാണ് ഇപ്പോൾ പെപ് ഗാർഡിയോളയും പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും സിറ്റിയുടെ കിരീടത്തിനായിട്ടുള്ള കാത്തിരിപ്പ് ഒരല്പം നീണ്ടിരിക്കുകയാണ്. വീഡിയോ അവസാനിപ്പിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.